അസ്സലാമു അലൈക്കും. പരിപ്പ് വെച്ചിട്ട് അതിശയക്കും രുചിയിൽ നല്ലൊരു അടിപൊളി രുചിക്കൂട്ടാണ് കേട്ടോ ഇന്ന് ചെയ്യാൻ പോണത്. പരിപ്പ് വെച്ചിട്ട് നമ്മളൊക്കെ നല്ല അടിപൊളി കറികളൊക്കെ ഉണ്ടാക്കാറുണ്ടാവും. കുറേ തേങ്ങയ്ക്കരച്ച് ചേർത്തിട്ടല്ലേ. എന്നാൽ ഇന്നത്തെ കറിയിൽ ഒരു തുള്ളി തേങ്ങ ചേർക്കേണ്ട ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ രാവിലേക്ക് തിരക്ക് പിടിച്ച സമയക്കാരം ഭയങ്കര ഓട്ടം കൊണ്ട് ഓട്ടമായിരിക്കുമല്ലേ. ഒരു അടുപ്പിൽ ചോറാണെങ്കിൽ ഒന്നിൽ ദോശ, കറി, ഉപ്പേരി, ഇന്നാളി ഈ ഒരു കറികൾ ഉണ്ടാക്കുകയാണെങ്കിൽ ദോശയ്ക്കും ചോറിനും ചപ്പാത്തിക്കും പുട്ടിനും എല്ലാത്തിനും പറ്റിയ നല്ലൊരു അടിപൊളി കോംബോ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാ സാധാരണ പരിപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കാം, ഈ നമ്മളെ സാമ്പാർക്കൊക്കെ കിടന്ന പരിപ്പുണ്ടല്ലോ, അത് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു അടിപൊളി കൂട്ട് നമ്മൾ തയ്യാറാക്കണേ. അങ്ങനെ ഒരു കപ്പ് പരിപ്പ് ഒരു ബൗളൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും അറിയാം പരിപ്പ് ഒരു ഇത്തിരി ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ നന്നായിട്ട് കുതിർന്നൊക്കെ വരും. അപ്പോൾ ഞാനിതാ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അതിലൊന്ന് വെക്കുകയാണ് കേട്ടോ. നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. ആ ഒരു സമയം കൊണ്ട് ഇതിലേക്കുള്ള മറ്റ് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇതാ നമുക്ക് കുഞ്ഞി തക്കാളി ഒക്കെ 3 എണ്ണം എടുത്തിട്ടുണ്ട്. അത് കണ്ട് ആരും പേടിക്കണ്ട കേട്ടോ. അത്യാവശ്യം വലിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ 1 എണ്ണം മതിയാവും. ഇത് കുഞ്ഞു കുഞ്ഞു തക്കാളി ആയതുകൊണ്ടാണ് ഞാൻ 3 എണ്ണം ഒക്കെ എടുത്തത്. പിന്നെ ഒരു കുഞ്ഞു വല്യുള്ളിയും എരിവിന് ആവശ്യമുള്ള പച്ചമുളകും. ഈ ഒരു കറിയിൽ നമ്മൾ മുളക് പൊടി അങ്ങനെ ഇടണില്ല കേട്ടോ. കളറിന് വേണ്ടിയിട്ട് ഒരു ഇച്ചിരി നമ്മൾ കാശ്മീരിൻ്റെ മുളക് പൊടി മാത്രമാണ് യൂസ് ആക്കുന്നത്. അപ്പോൾ എരിവിന് വേണ്ടിയിട്ട് നമുക്ക് ഇതേക്ക് പച്ചമുളക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതേക്കുള്ള വല്യുള്ളിയൊക്കെ ഒന്ന് ചെറുതാക്കി നീളകത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇങ്ങനെ കാണുന്ന എടുക്കണമെങ്കിൽ ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോക്ക് എല്ലാവരും ഒരു ലൈക്ക് തരാൻ നോക്കിയിട്ടോ. ഒരു ലൈക്കല്ലേ തരാൻ പറ്റൂ. അപ്പോൾ ഏതായാലും ഇതാ ഞാൻ വല്യുള്ളിയൊക്കെ ഇതാ ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേക്ക് വേണ്ടിയിട്ട് ഞാനൊരു 8 അല്ലി വെളുത്തുള്ളിയും തൊലി കളഞ്ഞിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു കൂട്ട് തന്നെയാണത്. നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ഏതായാലും ഇതിങ്ങനെ ഞാനിതാ ഒരു വല്യുള്ളി നിളത്തിലരിഞ്ഞു, ബാക്കി പച്ചമുളക് നമുക്ക് നടുവേ ഒന്ന് ചീന്തി കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വട്ടത്തിലൊന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുത്താലും മതിയാവും കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇങ്ങനെയാണ് ഞാൻ സാധാരണ കറികൾക്ക് നീളത്തിലാണ് കേട്ടോ അരിഞ്ഞിടാറ്. അപ്പോൾ ഒരു വലിയ തക്കാളിയാണെങ്കിൽ ഒരു വലിയ തക്കാളികളും ഈ ഒരു സമയത്ത് നിങ്ങളിതിലേക്കായിട്ട് അരിഞ്ഞ് മാറ്റി വെക്കുക. നല്ല എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കാൻ. രാവിലെയൊക്കെ ആണെങ്കിലും ഒരു 2 വിസിലടിക്കുമ്പോഴേക്കും തന്നെ ഈ ഒരു കറി നമുക്ക് റെഡിയായിട്ട് കിട്ടും. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ നിങ്ങളെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എല്ലാവരും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കിട്ടോ. അപ്പോൾ നമ്മളിടുന്ന വീഡിയോ ഒക്കെ ആ നോട്ടിഫിക്കേഷനൊക്കെ ഏകദേശം 2 മണിക്കൊക്കെ ഇടാൻ ശ്രമിക്കലുണ്ട്. ചിലപ്പോൾ 2 കാലാവും 2.5 ഒക്കെ ആവാറുണ്ട്. അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഏതായാലും ഇതാ ഞാൻ തക്കാളിയൊക്കെ ഇതാ നീളത്തിലൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കുകയാണ്. അത്യാവശ്യം വലിയ തക്കാളിയാണ് ഈ, 1 എണ്ണം മതിയാവും കേട്ടോ. ഇത് ചെറിയ തക്കാളി ആയതിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ 3 എണ്ണമൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മളെ പരിപ്പൊക്കെ ഇതാ കുതിർന്ന് ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. ചെറിയ പൂപ്പലോ നമ്മളെ മലപ്പുറം ഭാഷയിൽ പറയുമ്പോൾ ഉറക്കുത്തന്മാരെന്ന് ചെറിയ പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് കഴുകിയെടുക്കുക. അതിൻ്റെ ഉൾഭാഗത്തൊക്കെ ആയിട്ട് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതാ ഞാൻ കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്പിയിട്ട് കഴുകിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കഴുകിക്കൊടുന്ന പരിപ്പിതാ നേരെ നമ്മളിനി കുക്കറിൽ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കുക്കറിൽ എല്ലാവർക്കും അറിയാം പെട്ടെന്ന് തന്നെ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ കുക്കറിൽ തന്നെ ചെയ്യണേ. അതെല്ലാം നിങ്ങൾക്ക് സാധാരണ നോൺ സ്റ്റിക്ക് പാനിൽ വെച്ചിട്ടും പരിപ്പ് വേവിച്ചെടുക്കുക. അതൊക്കെ ഓരോരുത്തർക്കും ഇഷ്ടമാണ്. പിന്നെ എന്തിനാ വെറുതെ കുറേ ഗ്യാസും സമയം വേസ്റ്റ് ആക്കണത്. കുക്കറാകുമ്പോൾ പരിപാടി പെട്ടെന്ന് കഴിഞ്ഞോളൂ കേട്ടോ. അപ്പോൾ അതാ കുക്കർക്ക് ഞാൻ 1 കപ്പ് പരിപ്പ് കുതിർത്ത് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 1 കുഞ്ഞ് വല്യുള്ളി നീളത്തിൽ അരിഞ്ഞ് വെച്ചതും ചേർത്ത് കൊടുത്ത്, പിന്നെ നമുക്ക് പച്ചമുളക് അതേമാതിരി തന്നെ വെളുത്തുള്ളി തക്കാളി ഒക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ പച്ചമുളകൊക്കെ ഞാനൊരു 4-5 മുളകൊക്കെ കിടന്നു കണ്ടിട്ട് നിങ്ങളാരും ടെൻഷൻ ആവേണ്ട കേട്ടോ. നമ്മുടെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം. പിന്നെ ഇതിൽ നമ്മളും എരിവിനുള്ള മുളക് പൊടി യൂസ് ആക്കണില്ല. അതുകൊണ്ട് അതിൻ്റെ പേരിലാണ് ഞാൻ പച്ചമുളക് കൂടുതലായിട്ട് എടുത്തത് കേട്ടോ. പിന്നെ അതാ തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളൊരു സ്പെഷ്യൽ ഒരു കൂട്ട് രുചി കൂടാൻ വേണ്ടിയിട്ട് ചേർക്കുന്നത് 1 കഷ്ണം ബട്ടറാണ് കേട്ടോ. 1 കഷ്ണം പറഞ്ഞാൽ 1 ടീസ്പൂൺ ഇല്ല, അല്ലെങ്കിൽ 1/4 ടീസ്പൂണോളം ബട്ടർ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഈ ഒരു ബട്ടർ ഇതിൽ ചേർക്കുമ്പോഴാണ് നമ്മളെ കറിക്ക് അപാര ടേസ്റ്റ് കൂട്ടുന്നത് കേട്ടോ. ഈ ചിലപ്പോഴൊന്നും നമ്മളെ വീടുകളിലൊന്നും ബട്ടർ കൊണ്ടുവന്ന് വെച്ചില്ലെങ്കിൽ നിങ്ങൾ ആരും ടെൻഷൻ ആവേണ്ട. 1/2 ടീസ്പൂൺ നെയ്യ്, നല്ല നെയ്യ് ഒഴിച്ച് കൊടുത്താലും നല്ല രുചിയിൽ തന്നെ നമുക്ക് ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഉപ്പ് അതും കൂടി ഈ ഒരു സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളെ പരിപ്പ് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നേരെ നമുക്ക് ഗ്യാസും വെച്ച് കൊടുത്തിട്ട് 1-2 വിസിലടുപ്പിച്ച ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക കേട്ടോ. പരിപ്പിൻ്റെ മുകളിലായിട്ട് നിൽക്കണം കേട്ടോ. ഇതാ ഇതുപോലെ നിൽക്കണം വെള്ളം, എന്നാലും നമുക്ക് കുറച്ച് ലൂസായിട്ട് നമ്മൾ ഈ ഒരു കറി കിട്ടുള്ളൂ കേട്ടോ.
അതാ അപ്പോൾ ഈ ബട്ടർ ഇട്ട് കണ്ടിട്ട് ആരിങ്ങനെ അന്തം വിടണ്ട, ഈ ഒരു ബട്ടർ ഇടുമ്പോഴാണ് നമ്മളെ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടോ. എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഞാൻ ഈ ഒരു കറി ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കി കഴിച്ച് മക്കൾക്ക് കൊടുക്കുമ്പോൾ എല്ലാവരും പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട്. സാധാരണ പരിപ്പ് കറി നമ്മളൊക്കെ തേങ്ങ അരച്ചിട്ടാണല്ലോ വെക്കാറല്ലേ. തേങ്ങയൊക്കെ അരച്ചിട്ട് ചീരുള്ളിയൊക്കെ അരിഞ്ഞ് ചെറിയ ചീരൊക്കെ ഇട്ടിട്ട് ആണ് ഞങ്ങളവിടെ പരിപ്പ് കറിയൊക്കെ വെക്കാറ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമാണ്. എന്നാലോ പണി എളുപ്പം കഴിയും ചെയ്യും, നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ട് തന്നെ ഈ ഒരു കറി നമ്മൾ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ മൂന്ന് വിസിലടിച്ച് രണ്ട് വിസിലടിച്ചപ്പോഴേക്കും ഞാൻ ഗ്യാസൊക്കെ ഓഫാക്കി. നമ്മളെ കറി ഇത് അത്യാവശ്യം ലൂസാണ് കേട്ടോ. ഈ രീതിക്കാണ് നമുക്ക് പരിപ്പ് കൊണ്ടുള്ള കറി വേണ്ടത്. മറ്റേത് തണുത്ത് കഴിയുമ്പോൾ നമ്മളെ കറി ഒന്നും കൂടി ഇങ്ങനെ ടൈറ്റായിട്ട് മാറും. അപ്പോൾ വെളുത്തുള്ളിയും അതുപോലെ തക്കാളിയൊക്കെ ഉടയാതെ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്പൂൺ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അമർത്തിയിട്ട് ഇതുപോലെ ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ കറിയിൽ നല്ല അത്യാവശ്യത്തിന് വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ചോറുക്കാണെങ്കിലും അത്യാവശ്യം കറി വേണമല്ലോ. ഏത് ഇനിയിപ്പോൾ ചെറിയ നമ്മളെ ചായക്കടികൾക്കാണെങ്കിലും കറി വേണം. ദോശക്കായാലും സാമ്പാർക്ക് അല്ല ഇഡ്ഡലിക്കായാലും ഒക്കെ വേണ്ടി വരും. അപ്പോൾ കുറച്ച് ലൂസാക്കിയിട്ട് തന്നെ നിങ്ങൾ വെള്ളം കുറച്ച് കൂടുതലായിട്ട് തന്നെ വെക്കാൻ നോക്കേട്ടോ. അപ്പോൾ ഏതായാലും ഇതാ നമ്മളെ ഈ കറി നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലോട്ട് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പ് നിങ്ങളെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ഇത്തിരി മല്ലിച്ചപ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒരു തള വരുന്ന ഒരു തിളപ്പിച്ച് ഒരു തള വരുന്ന വരെ എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം ഒന്ന് തിളപ്പിച്ചെടുക്കട്ടോ. തിളപ്പിച്ചെടുക്കുമ്പോൾ ഈ ഒരു ഇലയുടെ ആ ഒരു മണവും രുചിയും ഒക്കെ നമ്മുടെ കറികളൊക്കെ കടങ്ങി ഇറങ്ങിക്കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അതാ ഞാൻ ഈ വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ കാണുന്നൊക്കെ സ്പൂൺ വെച്ചിട്ട് പതുക്കെ ഒന്ന് ഉടച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഉടച്ച് കൊടുക്കണം എന്നില്ല, താനെ തന്നെ ഉടഞ്ഞോളും. രണ്ട് ദിവസത്തിൽ അടിക്കുമ്പോഴേക്കും തന്നെ നമ്മൾ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് വരുമല്ലോ. അപ്പോൾ അതാ ഇനി നമ്മൾ ഈ ഒരു കറിക്ക് ടേസ്റ്റ് കൂട്ടണ ഇതൊന്ന് വറുത്ത് പാരുമ്പോഴാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞു പാന് ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് അതിക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇത് ബട്ടറിൽ ചെയ്യണവരുണ്ട് കേട്ടോ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. ഞാനിന്ന് വെളിച്ചെണ്ണയിലാണ് ചെയ്യണത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിക്ക് കുറച്ച് കടുക് പൊട്ടിച്ചാണ്, അതുപോലെ തന്നെ ഇച്ചിരി ചെറിയ ജീരകവും വറ്റൽമുളകും ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ കറിവേപ്പിൻ്റെ ഇല ഇടണമെങ്കിൽ ഈ ഒരു ടൈമിൽ ഇട്ട് കൊടുക്കട്ടോ. ഞാൻ കറിവേപ്പിൻ്റെ ഇല ഇതിലിടണില്ല, നമ്മൾ മല്ലിച്ചപ്പിൻ്റെ ഇല ഒരു ഇച്ചിരി ഇട്ടണമല്ലോ. അത് മാത്രം മതി എന്നാണ് ഞാൻ കരുതുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇനിയിപ്പോൾ കറിവേപ്പിൻ്റെ ആ ഒരു ടേസ്റ്റാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതും ചേർത്ത് കൊടുക്കട്ടോ. അങ്ങനെ നമ്മളെ വറ്റൽമുളകൊക്കെ പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് കാശ്മീരിൻ്റെ മുളക് പൊടി, എരിവുള്ള മുളക് പൊടി ഇല്ല കേട്ടോ. നമ്മൾ കറിക്ക് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്, ഒരു ഇച്ചിരി ചുവപ്പ് റെഡ് കളർ പൊടി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് കാശ്മീരിൻ്റെ മുളക് പൊടി ഇടുന്നത്. ഈ ഒരു സമയത്ത് കണ്ടല്ലോ ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് ഞാൻ കാശ്മീരിൻ്റെ മുളക് പൊടി ഇട്ട് കൊടുത്തത്. ഒരിക്കലും നിങ്ങൾ ഗ്യാസ് ഓൺ ആക്കിയിട്ട് ചെയ്യരുത്. അങ്ങനെ ആകുമ്പോൾ നമ്മളെ കറി എന്താവും, അല്ല പൊടികളൊക്കെ കരി, പിന്നെ ഒരു കരിഞ്ഞൊരു ചോവായിരിക്കും കേട്ടോ, കൈപ്രസം വരും. അങ്ങനെ തന്നെ ചൂടോടൊക്കെ തന്നെ നമ്മുടെ കറിയിലേക്ക് പറന്നു കൊടുത്തു. അടിപൊളിയായിട്ടുണ്ട്, നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ. നമ്മളാ ബട്ടറിൻ്റെ സ്മെല്ല് നന്നായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കറി ചെയ്തവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇൻഷാല്ലാ നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കിയിട്ടോ. നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാവും, കാരണം ഇങ്ങനെയുള്ള നാടൻ കറികളൊക്കെ ആർക്കാലും ഇഷ്ടമല്ലാത്തത്. അപ്പോൾ ഇതിൽ ബട്ടറില്ലാത്തവരാരും ടെൻഷൻ ആവേണ്ട. നമുക്ക് ഒരു ഇച്ചിരി നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടും ഇത് നമുക്ക് റെഡിയാക്കിയെടുക്കാം. എന്നാലും നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആയി നിന്ന് കിട്ടും. എല്ലാവർക്കും അറിയാം പരിപ്പ് എന്ന് പറയും, പരിപ്പും ഈ നെയ്യും ഒക്കെ നമ്മളെ മക്കൾക്കും ശരീരത്തിനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ. ഒരുപാടൊന്നും നെയ്യ് നമ്മൾ ചേർക്കുന്നില്ല. ഒരു അര ടീസ്പൂൺ നെയ്യ് തന്നെ എല്ലാവർക്കും, ഒരു അഞ്ചാറ് ആൾക്കാർ വീട്ടിലുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ നെയ്യുകൊണ്ട് എവിടെ എത്താനാലേ, ഒരു ഇച്ചിരി ഇച്ചിരിയല്ലേ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ അതൊക്കെ അത് കേടാണെന്ന് ഒരിക്കലും കരുതണ്ട, നല്ലതാണ് കേട്ടോ. പരിപ്പായാലും നെയ്യായാലും കുട്ടികളുടെ ബുദ്ധിവികാസത്തിനും ആരോഗ്യത്തിനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഉപ്പ് ലേശം കമ്മിയായെന്ന് തോന്നിയതുകൊണ്ട് ഇത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പുട്ടിൻ്റെ ഒക്കെ കൂടെയൊക്കെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ പുട്ടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കടലയും ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ആരും ടെൻഷൻ ആവേണ്ട. ഇത്തിരി പരിപ്പൊക്കെ കുതിർത്തിട്ട് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് കറികളൊക്കെ ഉണ്ടാക്കിയിട്ട് ഒന്ന് കുഴച്ച് കഴിച്ച് നോക്കൂ കേട്ടോ, നല്ല രസമാണ്. അതുപോലെ തന്നെ നമുക്ക് ദോശ, ഇഡ്ഡലി, ചോറ്, ചപ്പാത്തി എല്ലാത്തിൻ്റെയും കൂടെ പറ്റിയ നല്ലൊരു അടിപൊളി കോംബോ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ചെറിയുള്ളി ചേർക്കുന്നവർക്ക് ചെറിയുള്ളിയൊക്കെ ചേർത്തിട്ട് ഇങ്ങനെ തൂമിച്ച് പാരല്ലോ, പറവിടുക എന്ന് പറയും നമ്മുടെ മലപ്പുറം ഭാഷയിൽ പറയുക, തൂമിച്ച് പാരുക എന്നൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചിലരൊക്കെ പറയുന്നുണ്ട് ഭാഷ വളരെ മോശമാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെ ഭാഷ മോശം, ഓരോ സ്ഥലത്തേക്കും മക്കളെ ഓരോ ഭാഷകളായിരിക്കും കേട്ടോ. മലപ്പുറത്ത് ഇങ്ങനെയാണെങ്കിൽ എറണാകുളം വേറെ, തിരുവനന്തപുരം വേറെ, അങ്ങനെ പല സ്ഥലത്തും പലതുമാണ്. എന്നാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഭാഷ തന്നെ ഒരുപാട് മാറ്റി മറിച്ചിട്ടാണ് ഈ രീതിക്ക് എത്തിയത് കേട്ടോ. എന്നാലും അറിയാതെ നമ്മളെ മലപ്പുറം ഭാഷയൊക്കെ ഇടയിലൊക്കെ വന്നു പോകും.
ഒരുപാട് പിന്നെ പിന്നെ ചിലർക്ക് എന്തെങ്കിലുമൊക്കെ ഓരോ കുറ്റം കുറവൊക്കെ കണ്ടെത്തണ്ടേ, അങ്ങനത്തെ ആൾക്കാരുണ്ട് കേട്ടോ. എന്നാലും എൻ്റെ പരമാവധി ഞാൻ ശ്രദ്ധിക്കാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും ചോറ് കഴിക്കാനുള്ളൊരു സമയമൊന്നും ആയിട്ടില്ല. കറീൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ കണ്ടപ്പോൾ ഒരു ഇത്തിരി കഴിച്ച് നോക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ഏതായാലും ചോറിലൊക്കെ കൂട്ടി കഴിക്കാനായിട്ടൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിനി, നിങ്ങൾ ചെയ്ത് നോക്കുക. ഒപ്പം ഈ ഒരു വീഡിയോ നമ്മളെ ഫാമിലിക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. ഇറച്ചി മീനും മുട്ടയും ഒന്നുമില്ലാത്ത സമയത്ത് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഭക്ഷണം ഒന്നോ രണ്ടോ പ്ലേറ്റ് കഴിക്കൂട്ടോ, ഇതുപോലെയൊക്കെ ഒരു കറി ഉണ്ടെങ്കിൽ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക. ഓൾ എന്നുള്ള ഓപ്ഷൻ നെക്കി കൊടുക്കുക. പിന്നെ ഇപ്പം എന്താ, നമ്മളെ ഫോണിലുള്ള ഒരുപാട് ഗ്രൂപ്പുകളൊക്കെ അല്ലേ, എല്ലാ ഗ്രൂപ്പുകൾക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. എല്ലാവരും കാണും ചെയ്യട്ടെ. ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള, നല്ല ടേസ്റ്റി ആയിട്ടുള്ള, സിമ്പിളായിട്ടുള്ള, സിമ്പിളല്ലേ, വളരെ എളുപ്പമല്ലേ, എത്ര പെട്ടെന്നാദ്യം നമ്മൾ ഉണ്ടാക്കിയെടുത്ത് നിങ്ങൾ കണ്ടില്ലേ. കുക്കറിൽ രണ്ട് വിസിലടിച്ചു തൂമിച്ചു പാർന്നു, ഇത്രയല്ലേ ഉള്ളൂ പരിപാടി. രാവിലെ ഇനി വൈകുന്നേരം ചപ്പാത്തി കഴിക്കുന്നവർക്കും എല്ലാവർക്കും ഒരേ രീതിയിൽ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി പരിപ്പ് കറിയാണ്. തേങ്ങയൊന്നും ചേർക്കാതെ വളരെ സിമ്പിളാണ് കണ്ടില്ലേ. ഇൻഷാ അള്ളാ നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവരോടും അസ്സലാം.